ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചനപുലരിയിലേക്ക് സ്വാഗതം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നതായ ദൈവവചനം വെളിപാട് 3:20. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനിൽ വസിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം വാതിലിൽ വന്ന് മുട്ടുകയാണ്. ആരെങ്കിലും അവൻ്റെ ഒരു സ്വരമൊന്ന് കേട്ടാൽ അവനോടുകൂടെ വസിക്കുവാൻ തയ്യാറായി നിൽക്കുന്നവനാണ് ദൈവം. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്മസിനോട് അടുത്തു വരുന്നതായ ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുക, അവൻ്റെ സ്വരമൊന്നു കേൾക്കുവാൻ അവൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സ്വരം കേട്ട് അവനു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാൻ ഈ ദിവസം നമുക്ക് മുഖാന്തരമായി തീരണം. പല വ്യക്തികളും ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു കൊടുത്തവരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടയാളാണ് കന്യക മറിയാം. കന്യക മറിയാം ദൈവത്തിൻ്റെ സ്വരം കേട്ടു, അവൾ അവളുടെ ജീവിതം തന്നെ അവനു വേണ്ടി മാറ്റിവെച്ചു. അവളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയായി, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി മാറുവാനായിട്ട് സാധിച്ചു. വീണ്ടും തിരുവചനം പരിശോധിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സക്കായി എന്ന വ്യക്തിയെ കാണാം. സക്കായിയുടെ ജീവിതം ദൈവത്തിനു വേണ്ടി അവൻ തുറന്നു വച്ചപ്പോൾ അവന് വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു. പിന്നീടവൻ ജീവിച്ചതെന്നും ദൈവത്തിനു വേണ്ടി ആണ്. ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അവൻ വാതിൽ തുറന്നു, ഇതാ അവൻ പൗലോസായി മാറി. അങ്ങനെ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ അവരൊക്കെ പുണ്യപിതാക്കന്മാരായി മാറി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കാതോർക്കാം. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും നമ്മുടെയൊക്കെ ജീവിതം വിശുദ്ധമായി തീരുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.